ആവേശത്തോടെ കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. കൃത്യം 24 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പോളിംഗ് ആരംഭിക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നടക്കുക. അത്യാവേശത്തോടുകൂടി നടത്തിയ പ്രചരണം എങ്ങനെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മളിനി വയനാട്ടിലേക്ക്. അതെ, വയനാട്ടിൽ ഇപ്പോൾ സന്ദീപ് തോമസ് ഉണ്ട്. സന്ദീപ് തോമസ് തിരുവമ്പാടിയിലാണുള്ളത്. തിരുവമ്പാടി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലം കൂടിയാണ് ഇപ്പോൾ സന്ദീപ് ചേർന്നുണ്ട്. സന്ദീപ്, തിരുവമ്പാടിയിലാണ് കൊട്ടിക്കലാശത്തിന്റെ ആവേശം നമ്മൾ ഏറെ നേരം കണ്ടത്. തിരുവമ്പാടിയിൽ വലിയ ആവേശം ഉടനീളം കണ്ടു. ഈ മോക്ക് പോളിംഗ് പുരോഗമിക്കുമ്പോൾ എന്താണ് ബൂത്തിലെ വിവരങ്ങൾ? പി ജി അനൂപ്, ഉപതെരഞ്ഞെടുപ്പിൻ്റെ വലിയ ആവേശം വയനാട് ലോക്സഭാ മണ്ഡലത്തിലാകെ, അതിൽ തിരുവമ്പാടിയിലും വളരെ പ്രകടം. ഇപ്പോൾ നമ്മൾ മണാശ്ശേരിയിലുള്ള ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന 122 പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. മോക്ക് പോളിംഗ് ഒക്കെ നേരത്തെ നടന്നു. ഇനി വോട്ടർമാരൊക്കെ പതിയെ എത്തിത്തുടങ്ങുന്നു. ഇവിടെ തിരുവമ്പാടി മണ്ഡലത്തെ സംബന്ധിച്ച് തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയം കേരളത്തിൽ നേരത്തെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയായിട്ടുണ്ട്. എല്ലാ ന്യൂനപക്ഷ രാഷ്ട്രീയമാണെങ്കിലും വിവിധ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു നിയമസഭാ മണ്ഡലമാണ് തിരുവമ്പാടി. നേരത്തെ അനൂപ് പറഞ്ഞ പോലെ കോഴിക്കോട് ലോക്സഭാ മണ്ഡല, ക്ഷമിക്കണം, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഏക നിയമസഭാ മണ്ഡലം. 181 ബൂത്തുകൾ, ഇതിൽ 3 ബൂത്തുകൾ ഓക്സിലറി ബൂത്തുകളാണ്. ആകെ 178 ബൂത്തുകൾ. ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണോ? അതെ അതെ അതെ, ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം? പൊതുവിൽ വാശിയുണ്ടോ? വാശിയോടുകൂടിയുള്ള മത്സരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി രാജിവെച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഇവിടെ രാജിവെക്കും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഈ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ LDFന്റെ ഭാഗമായിട്ട്? LDFന്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വോട്ടർമാരൊക്കെ എത്തിയിട്ടുണ്ട്. പി ജി, ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. രാവിലെ ഇങ്ങനെ തന്നെ ഇവിടെ നന്നായിട്ട് ആളുകൾ എത്തും. വാശിയേറി മത്സരം നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇനി വോട്ടെടുപ്പ് തുടങ്ങാൻ അരമണിക്കൂറോളം ഏറെക്കുറെ ഉണ്ട്. പക്ഷെ വോട്ടർമാരൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയതാണ്. അതെ. ഇവിടെ സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. മലേന്റെ മുകളിലാണ്. മലേന്റെ മുകളിലാണ് ആദ്യം വോട്ട് ചെയ്യാനാണോ? അതെ. നിങ്ങൾ എവിടെയാണ്? ഇവിടെ തന്നെ. ഇവിടെ തന്നെ. തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നോ? ഈ ഇലക്ഷനോ ഉപതെരഞ്ഞെടുപ്പാണ് എന്നാലും ആവേശമുണ്ട്. മുക്കൻ നഗരസഭയുടെ ഭാഗമല്ലേ? അതെ. പി ജി, ഇത് മുക്കൻ നഗരസഭയുടെ ഭാഗമാണ്. ഇനി തിരുവമ്പാടി പഞ്ചായത്ത് പരിസരത്ത് തന്നെ കോടഞ്ചേരി, കൂടരഞ്ഞി, അത്തരത്തിൽ ഇവിടെ 7 ഗ്രാമപഞ്ചായത്തുകൾ ഈ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ ആകെ തന്നെയുണ്ട്. വയനാടിനെ കുറിച്ച് വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ച നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ വോട്ടർമാർക്കും അതിലൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പം വയനാട് ജില്ലയുടെ ഭാഗമല്ലെങ്കിലും വളരെ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന കാഴ്ചയാണ്. മലയിറങ്ങി രാവിലെ തന്നെ സ്ത്രീകളടക്കം കുട്ടികളുമായി എത്തി കാത്തു നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. പോളിംഗ് ആരംഭിക്കാൻ അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ അവർക്കൊരു കപ്പ് ചായയൊക്കെ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. എന്തായാലും അങ്ങനെ നല്ല, നമുക്കൊക്കെ ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ചയാണ് പരമാവധി ആളുകൾ. ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വോട്ടവകാശം ഉള്ളവർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മണ്ഡലത്തിലും പോളിംഗ് ബൂത്തിൽ എത്തുക, വോട്ട് ചെയ്യുക. കാരണം ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആർക്ക് എന്നുള്ളത് അവനവൻ്റെ ചോയ്സാണ്. പക്ഷേ വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.